EV വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ഏപ്രിൽ മാസത്തിൽ രാജ്യത്തെ BS6 മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ മാരുതി സുസുക്കി അതിൻ്റെ എല്ലാ ഡീസൽ വേരിയൻറ്റുകളും നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഐതിഹാസികമായ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വീണ്ടും അവതരിപ്പിക്കാൻ മാരുതി സുസുക്കി പദ്ധതിയിടുന്നതായി അടുത്തിടെ പല ഊഹാപോഹങ്ങളും ഉയർന്നിരുന്നു. BS6 നിലവാരത്തിൽ ഈ എഞ്ചിൻ എത്തുന്നതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ. മാരുതി X16, എർട്ടിഗ, വിറ്റാര ബ്രേസ തുടങ്ങിയ യൂട്ടിലിറ്റി വാഹനങ്ങൾ ഈ ഡീസൽ എഞ്ചിനുമായി എത്തിയേക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മാരുതി സുസുക്കി അതിൻ്റെ 1.5 ലിറ്റർ BS6 ഡീസൽ എഞ്ചിൻ പൂർണ്ണമായും ഉപേക്ഷിച്ചതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ. നിക്ഷേപ പ്രശ്നങ്ങളും വരുമാനവും ചൂണ്ടിക്കാട്ടിയാണ് ഡീസൽ എഞ്ചിനുകൾ നിർത്തലാക്കാൻ തീരുമാനിച്ചതെന്ന് മാരുതിയുടെ സഹപ്രവർത്തകരായ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തു. ഡീസൽ വില വർധനയും ബ്രാൻഡ് ഇലക്ട്രിക് വിഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ പദ്ധതി ഉപേക്ഷിക്കുന്നതിന് പിന്നിലെ മറ്റ് കാരണങ്ങളെന്നും റിപ്പോർട്ടുകളുണ്ട്. 2021 സാമ്പത്തിക വർഷത്തിൽ ഡീസൽ വില ലിറ്ററിന് 18.58 രൂപ വർദ്ധിച്ചു. മാത്രമല്ല ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില തമ്മിലുള്ള വ്യത്യാസം ഗണ്യമായി കുറഞ്ഞു എന്നതും കമ്പനിയെ പിന്നോട്ടടിപ്പിക്കുന്നതായാണ് സൂചനകൾ. ഇലക്ട്രിക് വാഹനങ്ങളും ഇതര ഇന്ധനങ്ങളുടെ പ്രചാരവും വർദ്ധിക്കുന്ന ഡീസൽ എഞ്ചിൻ ഉപേക്ഷിക്കുന്നതിനുള്ള ഒരു കാരണമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ ഇതിനകം തന്നെ തങ്ങളുടെ ഇലക്ട്രിക് തന്ത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനി ശക്തമായ ഹൈബ്രിഡുകൾ അവതരിപ്പിക്കും. കൂടാതെ 2025 ആദ്യത്തെ ഇലക്ട്രിക് വാഹനവും പുറത്തിറക്കും. 2023 അവസാനത്തോടെ രാജ്യത്ത് 5 പുതിയ യൂട്ടിലിറ്റി വാഹനങ്ങൾ പുറത്തിറക്കാൻ മാരുതി സുസുക്കി പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കമ്പനി 2ാം തലമുറ വിറ്റാര ബ്രേസ, ഇന്ത്യയിൽ നിർമ്മിച്ച ജിന്നി 5 ഡോർ മോഡൽ, പുതിയ മിഡ് സൈഡ് SUV എന്നിവ പുറത്തിറക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവയിലൊന്നും ഡീസൽ എഞ്ചിൻ പരീക്ഷിക്കില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലോട് വീണ്ടും കാണാം. താങ്ക് യു.